പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായി ആറു ദിന യുദ്ധം നടന്നിരുന്നു രണ്ട് വർഷം മുൻപ് സൂയസ് കനാലിന് കുറുകെ ഗിവൺ എന്ന കപ്പൽ മണ്ണിൽ ഉറച്ചതും തുടർന്ന് അതുവഴിയുള്ള കപ്പൽ ഗതാഗതം സ്തംഭിച്ചതും വാർത്തയായിരുന്നല്ലോ ആറു ദിന യുദ്ധ സമയത്ത് സൂയസ് കനാൽ കപ്പലുകൾ കുടുങ്ങി ഒന്നല്ല പതിനാല് കപ്പലുകൾ ഇവ കുടുങ്ങിക്കിടന്നത് എട്ട് നീണ്ട വർഷങ്ങളാണ് യെല്ലോ ഫ്ലീറ്റ് എന്ന പേരിൽ ഈ കപ്പൽ സംഘം പിൽക്കാല ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ഫെർഡിനാൻസ് ഡി ലെസെപ്സിൻ്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച സൂയസ് കനാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് തുറന്നത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഉള്ള ഒരു മനുഷ്യനിർമ്മിത കവാടം അതായത് ഈ കനാൽ അവസാനമേകി നൂറ്റി ഇരുപത് മൈൽ നീളമുള്ള ഈ കനാലിൽ കൂടി പെട്ടെന്ന് ഏഷ്യയിൽ എത്താമായിരുന്നു ഇതോടെ വലിയ നയതന്ത്ര മൂല്യമുള്ള മേഖലയായി സൂയസ് മാറി അന്ന് ഈജിപ്തിൽ ബ്രിട്ടന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ കനാലിൻ്റെ നിയന്ത്രണം ബ്രിട്ടനായിരുന്നു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ബ്രിട്ടൻ ഇവിടം വിട്ടുപോകണമെന്ന് ആവശ്യം ശക്തിയായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂലൈയിൽ ഈജിപ്ഷ്യൻ ഭരണാധികാരി ഗമാൽ അബ്ദേൽ നാസ കനാലിനെ ദേശീയവത്കരിച്ചു ഇതോടെ പ്രശ്നങ്ങൾ തുടങ്ങി ബ്രിട്ടൻ ഫ്രാൻസ് ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ ഈജിപ്തിനെതിരെ തിരിഞ്ഞു എന്നാൽ യു എസും സോവിയറ്റ് യൂണിയനുമായുള്ള ശീതയുദ്ധം കാണാത്ത കാലമായിരുന്നു അത് സോവിയറ്റ് യൂണിയൻ ഈജിപ്തിന് പിന്തുണയുമായി എത്തി പിന്മാറിയില്ലെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസിനും ഇസ്രായേലിനുമെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും യു എസ് ഭീഷണിപ്പെടുത്തി ഇത് ഫലിച്ചു ഈജിപ്തിൻ്റെയും ഏഷ്യയിലുള്ള മേഖലയായ സിനായി ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ മേഖലയുടെയും ഇസ്രായേലിൻ്റെയും തീരങ്ങൾ തമ്മിൽ അഗാബ എന്ന ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നു തെക്കൻ ഇസ്രായേലിലെ പ്രധാന തുറമുഖ നഗരമായ എയ്ലാത്ത് ഈ ഉൾക്കടൽ തീരത്താണ് ഉൾക്കടലിലേക്കുള്ള പ്രവേശം തീരാൻ കടലെടുക്ക് വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂണിൽ ആറ് ദിന യുദ്ധം നടക്കുന്നതിന് മുൻപും തീരാൻ കടലെടുക്ക് ഈജിപ്ത് തടസ്സപ്പെടുത്തി സൂയസ് കനാലിന് സമീപം നിലകൊണ്ട യു എൻ സഖ്യസേനയെ പുറത്താക്കുകയും ചെയ്തു നാസ് തുടർന്ന് ഇസ്രയേലും ഈജിപ്ത് ജോർദൻ സിറിയ എന്നീ രാജ്യങ്ങളും തമ്മിൽ പ്രശസ്തമായ ആറ് ദിന യുദ്ധം നടന്നു യുദ്ധത്തിൽ ഇസ്രായേൽ സിനായ് മേഖല അധീനതയിലാക്കി സൂയസ് കനാലിന്റെ പടിഞ്ഞാറേക്കരയിൽ ഈജിപ്ത് സൈന്യവും കിഴക്കേക്കരയിൽ ഇസ്രായേൽ സൈന്യവും നിലയുറപ്പിച്ചു യുദ്ധത്തിന്റെ ഭാഗമായി സൂയസ് കനാലിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഈജിപ്ത് പൂർണ്ണമായും വിലക്കി ഇതിനായി ഏഴര ലക്ഷത്തോളം സ്ഫോടക വസ്തുക്കളും പഴയ കപ്പലുകളും മറ്റും സാമഗ്രികളും ഇറക്കി കനാൽ ഈജിപ്ത് ബന്ദ് ചെയ്തു ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ കനാലിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു പതിനാല് കപ്പലുകൾ ബൾഗേറിയ ചെക്കോസ്ലോവാക്യ ഫ്രാൻസ് പോളണ്ട് സ്വീഡൻ പശ്ചിമ ജർമ്മനി ബ്രിട്ടൻ യു എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകളായിരുന്നു ഇവ കനാൽ ബ്ലോക്ക് ചെയ്തതിനാൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് തിരികെ പോകാനോ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയാതെ ഈ കപ്പലുകൾ സൂയിസ് കനാലിൻ്റെ ഭാഗമായുള്ള ഗ്രേറ്റ് ബിറ്ററിലേക്ക് എന്ന മേഖലയിൽ കുടുങ്ങി കപ്പലിലെ യാത്രികർക്ക് തിരികെ നാട്ടിലേക്ക് പോകാനുള്ള അനുമതി ഈജിപ്ത് നൽകിയെങ്കിലും കപ്പൽ കമ്പനികൾ അത് അനുവദിച്ചില്ല ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി നാവികരുടെ പ്രതീക്ഷ അസ്തമിച്ചു ആയിടയ്ക്ക് ഇസ്രയേലും ഈജിപ്തും തമ്മിൽ വാർ ഓഫ് അഡ്രിഷൻ എന്ന പേരിൽ മൂന്ന് വർഷത്തോളം നീണ്ട വെടിവെപ്പുകളും സംഘർഷങ്ങളും ഉടലെടുത്തു തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ റോക്കറ്റുകളും ഷെല്ലുകളും ഇരു ഭാഗത്തേക്കും പോകുന്നത് ഞെട്ടലോടെ നാവികർ കണ്ടു പിന്നീട് അതവർക്കൊരു സാധാരണ കാഴ്ചയായി ഇതോടെ നാവികർ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടു ഗ്രേറ്റ് ബിറ്റർ ലേക്ക് അസോസിയേഷൻ ഒരു ചെറിയ രാജ്യം പോലെ അവർ അവിടെ പ്രവർത്തിച്ചു പോളണ്ടിൽ നിന്നുള്ള ഒരു കപ്പലിൽ ഒരു പോസ്റ്റ് ഓഫീസ് ജർമ്മനിയിൽ നിന്നുള്ള കപ്പലിൽ ഒരു ആശുപത്രി മറ്റൊരു കപ്പലിൽ സിനിമാ തിയേറ്ററായി വേറൊന്ന് ആരാധനയാണ് പല പ്രദേശങ്ങളിൽ നിന്നുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന നാവികർ തമ്മിൽ ശക്തമായ ബന്ധവും സാഹോദര്യവും ഉടലെടുത്തു തങ്ങളുടെ കുഞ്ഞു രാജ്യത്തിൻ്റെ പേരിൽ തപാൽ സ്റ്റാമ്പുകൾ വരെ അവർ ഇറക്കി ആയിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മെക്സിക്കോയിൽ ഒളിമ്പിക്സ് നടന്നു ഗ്രേറ്റ് ബിറ്റർ ലേക്ക് അസോസിയേഷനും തങ്ങളുടേതായ ഒളിമ്പിക്സ് ഇതിനെ അനുകരിച്ച് നടത്തി ഇതിനിടെ കപ്പൽ കമ്പനികൾ റൊട്ടേഷൻ പോളിസി നടപ്പിലാക്കി ഇടയ്ക്കിടെ കപ്പലുകളിലെ ജോലിക്കാരെ മാറ്റി വീട്ടിലയച്ച് പകരം പുതിയവരെ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ഈ സ്ഥിതി തുടർന്നു ആ വർഷം ഈജിപ്തും ഇസ്രയേലും തമ്മിൽ നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി സൂയസ് കനാൽ തുറന്നു കപ്പലുകൾ യാത്രയ്ക്ക് തയ്യാറെടുത്തു എന്നാൽ പതിനാലിൽ രണ്ട് ജർമ്മൻ കപ്പലുകൾ മാത്രമാണ് സ്റ്റാർട്ടായത് ബാക്കിയുള്ളവയെ കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ടിയും വന്നു